അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആത്മീയത എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ചില പിക്ചറുകൾ വരികയാണ്. ചില മജ്ലിസുകളുടെ, ചില ആത്മീയ കേന്ദ്രങ്ങളുടെ, ചില വ്യക്തികളുടെ മുഖങ്ങൾ തെളിഞ്ഞു വരികയാണ്. അതിനു മാത്രം മാർക്കറ്റിംഗ് അവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ സാമ്പത്തിക ചൂഷണമാണ് ഈ പറയുന്ന ആളുകൾ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ വെറും സാമ്പത്തിക ചൂഷണം മാത്രമല്ല ഇതിലൂടെ നടക്കുന്നത്, മാനസികപരമായും അതുപോലെ തന്നെ ചില കുടുംബങ്ങൾ തകരുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇവിടെ അറിവിന് നിലാവ്, മദനിയം സലാത്ത്, അതുപോലെ തന്നെ നൂറെ ഹബീബി എന്ന് തുടങ്ങി ഖലീൽ ബുഖാരിയുടെ സലാത്ത് മജ്ലിസ്, അതുപോലെ തന്നെ ബായാർത്ഥങ്ങളുടെ മജ്ലിസ് എന്ന് തുടങ്ങി നിരവധി അനവധി ആത്മീയ കേന്ദ്രങ്ങളുണ്ട്, ഓൺലൈനിലാകട്ടെ ഓഫ്ലൈനിലാകട്ടെ. എന്നാൽ ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകൾക്ക് വേണ്ടത് സമാധാനമാണ്, പല പ്രശ്നങ്ങളുമുണ്ട്, ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്ന് സമൂഹത്തിനിടയിലേക്ക് പ്രചരിപ്പിക്കുന്നതാകട്ടെ, ഇന്നാൽ ഇന്ന മജ്ലിസിലേക്ക് പോയി കഴിഞ്ഞാൽ ക്യാൻസർ പോലെയുള്ള മാറാ രോഗങ്ങൾ മാറിക്കിട്ടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ ദമ്പതികൾക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹത്താൽ അവർ പല രീതിയിലുള്ള ചികിത്സകളും കാര്യങ്ങളും ഒക്കെ നടത്തി, പക്ഷേ അതിലൊന്നും ഒരു ഫലം കണ്ടില്ല. ഈ ഇന്നാലിന്ന സദസ്സിലേക്ക്, ഇല്ല ഇന്നാലിന്ന മജ്ലിസിലേക്ക് അവർ പോയതിന് ശേഷമാണ് അവർക്ക് കുഞ്ഞിക്കാല് ഉണ്ടായത്, ഇല്ലെങ്കിൽ ഒരു കുട്ടിയെ കിട്ടിയത് എന്ന രീതിയിലുള്ള പരസ്യങ്ങളാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായിരുന്ന ആളുകൾക്ക് സാമ്പത്തികപരമായി വലിയ ഉയർച്ചയുണ്ടായി എന്നുള്ളത് ഈ പറയുന്ന മജ്ലിസിൽ ചെന്ന് സലാത്തിൽ പങ്കെടുത്തപ്പോഴും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോഴുമാണ് എന്നുള്ള പരസ്യങ്ങളാണ്. അതുപോലെ തന്നെ മകൾക്ക് വിവാഹപ്രായമായി, പക്ഷെ പുതിയാപ്പിളയെ കിട്ടുന്നില്ല, പുതിയാപ്പിളെ കിട്ടിയാൽ തന്നെ സാമ്പത്തികമായി പ്രയാസമാണ്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും പറഞ്ഞ് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസം ലഭിക്കുവാൻ, സമാധാനം ലഭിക്കുവാൻ, നല്ല ഒരു പുതിയാപ്പിളയെ കിട്ടുവാൻ, സാമ്പത്തികമായ പ്രതിസന്ധി നീങ്ങിക്കിട്ടുവാൻ ഒക്കെ ഈ പരിഹാരം ഈ പറയുന്ന മജ്ലിസുകളിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങളുമാണ് പറയുന്നത്. വീട് കെട്ടാൻ ആഗ്രഹിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് സാമ്പത്തികമായി സ്വരൂപണം നടത്തി, പക്ഷേ ഒരു വീട് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, പല പ്രയാസങ്ങളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെപ്രാളപ്പെടുന്ന ആളുകളിലേക്ക് ഇത്തരം മജ്ലിസുകൾ സന്ദർശിച്ചപ്പോൾ അവർക്ക് വീട് ഭംഗിയായി പൂർത്തിയാക്കുവാനും അതിൽ താമസിക്കുവാനും കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വ്യത്യസ്തമായ രീതിയിലുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഇതിന് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. സത്യത്തിൽ ഇത്തരം കേന്ദ്രങ്ങളിൽ പോയി പെട്ടവരുടെ അവസ്ഥയാവട്ടെ സാമ്പത്തികപരമായി മാത്രമല്ല മാനസികപരമായി വരെ പ്രയാസപ്പെടുകയാണ് എന്നുള്ളതാണ്. കുടുംബ ശിഥിലങ്ങൾ വരെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ഗൗരവത്തോടെ നാം കാണേണ്ട ഒരു വിഷയമാണ്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദികൾ സമസ്താലയത്തിലെ പണ്ഡിത വേഷധാരികൾ തന്നെയാണ്. ഇവരാണ് ഇതിനൊക്കെ എല്ലാ രീതിയിലുള്ള ഒത്താശയും ചെയ്തു കൊടുത്തത്. കറാമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, മഹത്വം പറഞ്ഞുകൊണ്ട്, പല പോരിശകളും പറഞ്ഞുകൊണ്ട് ഇത്തരം കേന്ദ്രങ്ങൾക്ക് മാർക്കറ്റിംഗ് ഉണ്ടാക്കി കൊടുത്തത് ഈ പറയുന്ന പുരോഹിത വർഗം തന്നെയാണ്, സമസ്താലയത്തിലെ പണ്ഡിത വേഷധാരികൾ തന്നെയാണ്. അതിൽ നിന്നൊന്നും സമസ്തക്ക് എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ പറ്റുകയില്ല എന്നതൊരു പരമ യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ ഇത്തരം കേന്ദ്രങ്ങൾ തുടങ്ങുമ്പോൾ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ, സലഫി ഉലമാക്കൾ കൃത്യമായും വ്യക്തമായും സമൂഹത്തിന് ഉത്ബോധനം നടത്തി, ഇത്തരം കേന്ദ്രങ്ങൾ ഇസ്ലാമികമല്ല, ഇത്തരം കേന്ദ്രങ്ങൾ ഇസ്ലാമുമായ ഒരു പുലബന്ധം പോലുമില്ല, ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല, അതുപോലെ തന്നെ സാമ്പത്തിക ചൂഷണമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്, സാമ്പത്തികമായി മരമായി മാത്രമല്ല പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇതുമൂലം ഉണ്ടാകും എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഇവരൊക്കെ കറാമത്ത് നിഷേധികളാണ് എന്നും, ഇവർ മുഅ്ജിസത്ത് നിഷേധികളാണ് എന്നും, പ്രവാചകന്മാരെ തള്ളിപ്പറയുന്നവരാണ് എന്നും, കറാമത്ത് നിഷേധിക്കുന്ന ആളുകളാണ് എന്നും, ഔലിയാക്കളെ നിന്ദിക്കുന്നവരാണ് എന്നും, മഹാന്മാരെ കുറ്റം പറയുന്നവരാണ് എന്നും, അങ്ങനെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. അതുപോലെ തന്നെ ഇവർ പിഴച്ചവരാണ്, പിഴപ്പിക്കുന്നവരാണ്, അതുകൊണ്ട് തന്നെ അവരുടെ പ്രഭാഷണങ്ങളോ അവരുടെ പ്രോഗ്രാമുകളിലേക്കോ അവരുടെ പള്ളികളിലേക്കോ അവരുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളിലേക്കോ നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത്തരക്കാർ നിങ്ങളുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ, സ്വന്തം മകനാണ് എങ്കിൽ പോലും, സ്വന്തം അനിയനാണ് എങ്കിൽ പോലും, സ്വന്തം ജ്യേഷ്ഠനാണ് എങ്കിൽ പോലും, സ്വന്തം പിതാവാണ് എങ്കിൽ പോലും, സ്വന്തം ഭാര്യയാണ് എങ്കിൽ പോലും, സ്വന്തം സഹോദരിയാണ് എങ്കിൽ പോലും, അത്തരക്കാരെ ആ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തണം, അവരുമായുള്ള ബന്ധം വിക്ഷേപിക്കണം, അതുപോലെ തന്നെ അവരുമായി യാതൊരു രീതിയിലെ സഹവർത്തിത്വവും പാടില്ല എന്നുവരെ പുരോഹിതവർഗം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ചില ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് പറയുകയാണ്,
ചില മജ്ലിസുകളിൽ നിന്ന് പല പ്രയാസങ്ങളും പല കുടുംബവും അനുഭവിക്കുകയാണ് എന്ന്. അന്ന് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നത്, ഇന്ന് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ചില ആളുകൾക്ക് ചില അനുഭവങ്ങളിലൂടെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ചില മുസ്ലിയാക്കന്മാരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ കാണിച്ചിരുന്നു. ഒരു മുസ്ലിയാര് പറയുന്നു, ഒരു കുടുംബത്തിൽ, ആ കുടുംബത്തിൽ അവരുടെ ഉമ്മ ഹബീബ് നൂറെ ഹബീബി എന്ന് പറയുന്ന ഒരു ആത്മീയ മജ്ലിസ്, ഓൺലൈനിൽ നടക്കുന്ന ഒരു ആത്മീയ മജ്ലിസ്, അതിന്റെ സ്ഥിരം പ്രേക്ഷകരായിരുന്നു. ഇപ്പോൾ ആ ഉമ്മാക്ക് മാനസികമായി ചെറിയ പ്രയാസത്തിലാണ്. ഉസ്താദുമാരെ കണ്ടു പറഞ്ഞു, അവർ മൊബൈലിൽ നിങ്ങൾ കൊടുക്കരുത്, നിങ്ങളൊന്ന് നോക്കി നോക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മ വല്ലാണ്ട് വല്ലാണ്ട് പ്രയാസപ്പെടുകയാണ്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞു. അവരോട് പുതിയ ഡ്രസ്സുകൾ ചോദിക്കുന്നു, പണം ചോദിക്കുന്നു. ഞാൻ ഇന്ന തങ്ങളുടെ അടുത്തേക്ക്, ഇന്ന നൂറ ഹബീബി എന്ന് പറയുന്ന ആത്മീയ മജ്ലിസിന്റെ ഉസ്താദിന്റെ അടുത്തേക്ക് ഞാൻ പോകുകയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒടുക്കമത് ഇവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയും അവിടെ ചികിത്സയ്ക്ക് വേണ്ടി എത്തുകയും ചെയ്തപ്പോൾ ഡോക്ടർ ഇവരോട് ചോദിക്കുകയാണ്, ഇത് നൂറ ഹബീബിയാണോ അതല്ല അറിവിൻ നിലാവാണോ എന്ന്. നൂറ ഹബീബിയാണ് എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾക്ക് മുമ്പ് 9 പേര് വന്നിട്ടുണ്ട്, അതായത് ഇപ്പോൾ നിങ്ങളടക്കം 10 ആളാണ് ഈ രീതിയിലുള്ള ചികിത്സയുമായി വന്നിട്ടുള്ളത് എന്ന രീതിയിൽ ഡോക്ടർ മറുപടി പറയുന്നു. അവസ്ഥ വളരെ മോശമാണ്. ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിലാണ് എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. മാനസികപരമായി വരെ കുടുംബത്തിൽ തകർച്ചയുണ്ടാകുന്നു. ഇവരൊക്കെ ഇതിന് ഇരിക്കുന്നതാകട്ടെ സമാധാനം ലഭിക്കുവാനും മനസ്സിലൊരു ആശ്വാസം ലഭിക്കുവാനും വേണ്ടിയാണ് എങ്കിൽ, ഇവിടെ നടക്കുന്നതാകട്ടെ സാമ്പത്തിക ചൂഷണം മാത്രമല്ല കുടുംബത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഇതാ അതേ മുസ്ലിയാർ, അന്ന് ഞാൻ കാണിച്ച വീഡിയോയിൽ പറയുന്ന അതേ മുസ്ലിയാർ തന്നെ മറ്റൊരു സംഭവവുമായി വന്നിരിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത് എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലുള്ള ഒരു സഹോദരൻ. അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുകയാണ്. അദ്ദേഹം ലീവിന് നാട്ടിൽ വന്നു. ലീവിന് നാട്ടിൽ വരുന്ന വിവരം അങ്ങനെ സർപ്രൈസ് ആക്കി വെച്ചതൊന്നുമില്ല. ഭാര്യ വീട്ടിലും സ്വന്തം വീട്ടിലും കുടുംബക്കാരെ അറിയിച്ചു, ഞാൻ ഇന്ന സമയത്ത് ഇന്ന എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങും, ഇന്ന ദിവസം വീട്ടിൽ വരും. അപ്പൊ സ്വാഭാവികമായും ഒരാൾ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് ലീവിന് വീട്ടിൽ വരുന്ന സമയത്ത് ഭാര്യയും മക്കളും ഒന്നുകിൽ എയർപോർട്ടിൽ തന്നെ എത്തും, അല്ലെങ്കിൽ എന്തായാലും ഭർത്താവിന്റെ വീട്ടിലുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇദ്ദേഹം ലീവിന് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഭാര്യയെ കാണുന്നില്ല. ഒരു ദിവസം ഞായറാഴ്ച രാവിലെയാണ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി അദ്ദേഹം വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തി ഭാര്യ അന്വേഷിച്ചപ്പോൾ ഭാര്യ അവരുടെ വീട്ടിലാണ്, ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് വീട്ടുകാർ പറഞ്ഞ മറുപടി. വർഷങ്ങൾക്ക് ശേഷം ലീവിന് വീട്ടിൽ വന്ന ഭർത്താവ് ഉടനെ ഭാര്യയുടെ നമ്പർ വിളിച്ചു, ഞാനിവിടെ എത്തിയിട്ടുണ്ട്, എന്താ നീ വരാത്തത്? ഭാര്യ പറഞ്ഞു, ഇന്ന് തങ്ങൾ വീട്ടിൽ വരുന്നുണ്ട്, ഞാൻ വൈകുന്നേരം എത്താൻ ശ്രമിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ചൂഷകന്മാർ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ, ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തി അവസാനം ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ പോലും ഈ സഹോദരന്റെ ഭാര്യയുടെ നമ്പറാണ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്യുന്നത്. വൈകുന്നേരമല്ല, രാത്രി വൈകിയും ഭാര്യ വീട്ടിലെത്തിയില്ല. പിറ്റേ ദിവസം രാവിലെയുണ്ട്, കുട്ടികളെയും കൊണ്ട് ഭാര്യ ഭർത്താവിന്റെ വീട്ടിലെത്തി. എന്താ വൈകിയതെന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, തങ്ങൾ കുറെ വൈകിയാണ് തിരിച്ചുപോയത്. തങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ തങ്ങളുമാരും ബാധകമല്ല, ഞാൻ പറയുന്നത് തങ്ങൾ നിങ്ങൾക്കറിയാം. ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഇതിന് അഡിക്റ്റായിട്ടുള്ള ഭർത്താവിനേക്കാൾ, മാതാപിതാക്കളെക്കാൾ, കുടുംബങ്ങളെക്കാൾ അതിന്റെ അപ്പുറം ഇതിനടിക്റ്റായി, ഇതിനടിമയായി, ഇനി അവിടെ നിന്ന് പറഞ്ഞാലല്ലാതെ
എന്റെ ജീവിതത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു മാറ്റത്തിനും തയ്യാറല്ല എന്ന് വാശി പിടിക്കുന്ന തലത്തിലേക്ക്, കുടുംബങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന, ദാമ്പത്യ ബന്ധങ്ങളെ തകർക്കുന്ന വലിയ അപകടങ്ങളാണ് പതിയിരിക്കുന്നത്. അവസാനം ഞാൻ ആ സംഭവം ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. കുടുംബങ്ങൾക്കിടയിൽ, മഹല്ല ഭാരവാഹികൾക്കിടയിൽ, പൗരപ്രമുഖന്മാർക്കിടയിൽ പലതവണ ചർച്ച നടത്തി പോലും ഈ നൂറെ ഹബീബ് പറയാതെ എന്റെ ജീവിതത്തിൽ ഞാൻ യാതൊരു മാറ്റത്തിനും തയ്യാറല്ല എന്ന് വാശി പിടിച്ച ഈ പെണ്ണിനെ മഹല്ല് കമ്മിറ്റി മുഖേന തൊലാക്കു ചൊല്ലിയിട്ടാണ് ഇദ്ദേഹം ലീവ് കഴിഞ്ഞ് നാട്ടിൽ ഗൾഫിലേക്ക് തിരിച്ചു പോയത്. ആ കുടുംബ ബന്ധം, ആ ദാമ്പത്യ ബന്ധം അങ്ങനെ അവസാനിച്ചു. എന്താത്മീയതയാണ് ഇവർ നൽകുന്നത്? ഇത്തരം ആളുകൾ എന്ത് സന്ദേശമാണ് നമ്മുടെ കുടുംബിനികൾക്ക് നൽകുന്നത്? ഇത്തരം ആളുകൾ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്? ഇത്തരം ആളുകളിലൂടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇത്തരം ആളുകൾ ചെയ്തു വെക്കുന്ന ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ഈ സമൂഹത്തിനുണ്ടാക്കുന്ന അപമാനഭാരം എത്രയാണ്? ഇതെങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കും? ഇതെങ്ങനെ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ കഴിയും? സഹോദരങ്ങളെ, എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണിത്! കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി ഒന്നോ രണ്ടോ മൂന്നോ വർഷം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നു, അവിടെ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നു, എന്നിട്ട് എണ്ണിച്ചുട്ടപ്പം പോലെ ഏതാനും ദിവസങ്ങൾ ലീവ് ലഭിക്കുമ്പോൾ നാട്ടിലേക്ക് വരികയാണ്. ഭാര്യക്കും മക്കൾക്കും ഉപ്പാക്കും ഉമ്മാക്കുമൊക്കെ വേണ്ടി എന്തെങ്കിലും കളക്ട് ചെയ്യും, എന്നിട്ട് വളരെ സന്തോഷത്തോടെ നാട്ടിലേക്ക് വരികയാണ്, ഏതാനും ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം കഴിയാമല്ലോ എന്ന ആശ്വാസത്തിൽ. ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കേണ്ട കുടുംബം, അവിടെ ഭാര്യയില്ല, നാട്ടിലെത്തുമ്പോൾ ഭാര്യയെ കാണാനില്ല, ചോദിക്കുമ്പോൾ പറഞ്ഞു ഉസ്താദിന്റെ മജിലിസിലാണ് എന്ന്, ഉസ്താദ് വന്നിട്ടില്ല, അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ വരാമെന്ന്, പക്ഷെ വരുന്നില്ല. പിന്നീടത് പല രീതിയിലുള്ള ചർച്ചകളിലേക്കും അവസാനിച്ച് ഒടുക്കം വിവാഹമോചനത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട് എങ്കിൽ എത്രമാത്രം ഗൗരവമുള്ള വിഷയമായിട്ടാണ് നാം ഇതിനെ കാണേണ്ടത്! ഇതിന്റെ ഉത്തരവാദികൾ ആരാണ്? സമസ്താലയത്തിലെ പണ്ഡിത വേഷധാരികളല്ലാതെ പിന്നെ ആരാണ്? ഇത്തരത്തിലുള്ള ആത്മീയ തട്ടിപ്പ് കേന്ദ്രങ്ങൾക്ക് മഹത്വം പറഞ്ഞുകൊണ്ട് അവരുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് പ്രസംഗിച്ച് മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്ത ആളുകളല്ലാതെ പിന്നെ ആരാണ് ഇതിന് ഉത്തരവാദികൾ? ക്യാൻസർ പോലുള്ള മാരാരോഗങ്ങൾക്ക് ശമനം ലഭിച്ചിട്ടുണ്ട് ഇന്നാൽ ഇന്ന മജിലിസിൽ പോയാൽ, അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് മക്കൾ ലഭിച്ചിട്ടുണ്ട് ഇന്ന മജിലിസിൽ പോയിട്ട്, അതുപോലെ തന്നെ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആളുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടിയിട്ടുണ്ട് ഇന്ന മജിലിസിൽ പോയിട്ടുണ്ട് എന്ന രീതിയിലൊക്കെയുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. എന്തിനേറെ ഈ പറയുന്ന നൂറെ ഹബീബി എന്ന് പറയുന്ന ഈ ആത്മീയ മജിലിസിന്റെ, ഈ തട്ടിപ്പ് കേന്ദ്രത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു തങ്ങൾ, ആ തങ്ങൾ തന്നെ പറഞ്ഞില്ലേ യൂട്യൂബിന്റെ കാര്യം പറഞ്ഞിട്ട് എന്റെ പേര് വെച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ എന്റെ ഈ മജിലിസിന്റെ പേര് വെച്ചുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോ, നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന്, എന്തു പറഞ്ഞിട്ടായാലും സമുദായത്തെ വഞ്ചിക്കണമെന്ന് മാത്രം ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ഈ പുരോഹിത വർഗം എത്തിയിട്ടുണ്ട് എങ്കിൽ ഇതിന്റെ ഉത്തരവാദികൾ സമസ്താലയം തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ കൃത്യമായി നാം ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണിത്. ഒരു കുടുംബവും തകരാൻ പാടില്ല. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ അയൽവാസികളിൽ നിന്ന്, നമ്മുടെ നാട്ടുകാരിൽ നിന്ന്, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് ഒരാളും തന്നെ ഇത്തരം കേന്ദ്രങ്ങളിൽ പെട്ടുപോകാതിരിക്കാനുള്ള ജാഗ്രത നമുക്കുണ്ടാകണം. കൃത്യമായ നിർദ്ദേശങ്ങൾ നമ്മൾ അവർക്കും കൈമാറണം. ഇത്തരത്തിലുള്ള തട്ടിപ്പ് കേന്ദ്രങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ നാം തയ്യാറാകണം. അല്ലാതെ അലംഭാവം നടിക്കാനാണ് നമ്മുടെ ഭാവമെങ്കിൽ, സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ അയൽവാസികളിൽ നിന്ന്, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്, നമ്മുടെ നാട്ടുകാരിൽ നിന്ന്, അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് നാം ഇത്തരത്തിലുള്ള ദുരന്ത വാർത്തകൾ, ഇത്തരം സങ്കടകരമായ വാർത്തകൾ നാം കേൾക്കേണ്ട അവസ്ഥയുണ്ടാകുമെന്നതിൽ ഒരു സംശയവുമില്ല. സഹോദരങ്ങളെ, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മളിൽ നിന്നുണ്ടാകണം. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.